ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല ദിവസം ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് രാവിലെ ഈ സന്ദേശത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയ സഹോദര വൃന്ദത്തിന് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നമുക്ക് ഇങ്ങനൊരു കൂട്ടായ്മയിലൂടെ അനുദിനം ദൈവത്തിൻ്റെ വചനം ജീവൻ്റെ ആധാരമായി ജീവിത വിജയത്തിൻ്റെ രഹസ്യ പാസ്വേഡുകളായി പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുവാൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് തന്ന് അനുഗ്രഹിച്ച് നമ്മളോട് ആർത്തിര കണ കരുണയും മനസ്സിലവും കാണിക്കുന്ന മഹാദൈവത്തെ അതേ നമ്മുടെ രക്ഷകനെ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് വാഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു ദൈവസന്നിധിയിൽ കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള ദൈവാലോചനയ്ക്കായി മുതിരുകയാണ് ഇന്ന് നവംബർ മാസം ഒന്നാം തീയതി ഒരു മാസാരംഭ ദിവസമാണ് ഈ ഒരു മാസം ദൈവമായ കർത്താവ് വർഷാവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു കലുഷതയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭീതിയും ഭയവും രോഗവും രോഗവ്യാപനമൊക്കെ താണ്ഡവമാടിയ ഒരു വർഷം നമ്മളെ വിട്ടു കടൽ കടല് ശാന്തമാകുന്നതുപോലെ എനിക്ക് തോന്നുന്നു ലോകം ശാന്തമാകുകയാണ് രാജ്യങ്ങളും രാഷ്ട്രങ്ങളൊക്കെ തുറക്കുകയാണ് ആളുകൾ സജീവമാകുക ഈ വർഷാവസാന ദിവസങ്ങളിലേക്ക് വീണ്ടും നമ്മൾ എത്തിച്ചേരുമ്പോൾ ഒരു മാസം ദൈവമായ കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കർമ്മനിരതരായ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ചെയ്യുന്നതൊക്കെയും നന്മയാക്കി മാറ്റുവാൻ പരമോന്നത ദൈവത്തിൻ്റെ കടാക്ഷവും കൃപയും നമ്മുടെ മേൽ ആപതു പകരേണ്ടതിന് നിങ്ങളെല്ലാവരെയും മുഖതാവിൽ കണ്ടിട്ടില്ലെങ്കിലും മനതാരിൽ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങളെ മനസ്സിൽ പേറിക്കൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മാസം വിജയത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നന്മയുടെ കെട്ടിക്കിടക്കുന്ന നന്മകൾ കൈവശപ്പെടുത്താൻ അനുവദിക്കുന്ന മാസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സന്ദർഭോചിതമായൊരു ചിന്ത ദൈവവചനത്തിലൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ വെമ്പൽ കൊള്ളുന്നു അതിനാധാരമായി വായിക്കാൻ ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യമാണ് പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഞാൻ വായിക്കുന്നു വാക്യം എങ്ങനെയാണ് നീ ഈ കാര്യമൊക്കെയും ദൈവം നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് പൊറുക്കാം ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയും ആകാം ഒന്നോടെ ഞാൻ ആ വാക്യം വായിക്കാം നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് പൊറുക്കാം നിൻ്റെ കൂടെയുള്ള ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയും ആകാം സരളസുന്ദരമായ ഒരു ഉപദേശമാണ് ഉപദേശം ആരുടെയാണെന്ന് അറിയണ്ടേ മോശയ്ക്ക് കിട്ടിയ ഉപദേശമാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനകീയ നായകൻ ലക്ഷക്കണക്കിന് ആളുകളെ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിൻ്റെ അടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരെ ഒരു രാഷ്ട്രമാക്കാൻ ഭൂമിയുടെ മധ്യഭാഗത്ത് ദൈവം കണ്ടുവച്ചിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ആ ഭൂമി കൈവശപ്പെടുത്തി കൊടുക്കേണ്ടതിന് ഭർവോൻ്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജനത്തെ വിടുവിച്ചെടുക്കാൻ ദൈവം കണ്ട ദീർഘദർശി അധികായൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ ദൈവത്തോട് മുഖാമുഖം സംഭാഷിച്ചവൻ ദൈവത്തിൻ്റെ കൂടെ അനവധി പ്രാവശ്യം ദീർഘദിവസങ്ങളിരുന്നവൻ മനുഷ്യകുലത്തിൽ വെച്ച് ഇത്രയേറെ ദൈവത്തോട് പറ്റിച്ചേർന്നും ദൈവത്തിൻ്റെ ഇരുന്നു ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഇത്ര ഗൗരവമേറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച ഒരു മനുഷ്യൻ വേറെ ഉണ്ടോയെന്നറിയില്ല സൗമ്യതയുടെ ആൾ രൂപമായ മോശ ദൈവം പറഞ്ഞതൊക്കെ അനുസരിച്ച് പറമോൻ്റെ കയ്യിൽ നിന്ന് ജനത്തെ വിടിവിച്ച് ചെങ്കടൽ കയറ്റി അങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് കനാനിലേക്ക് ലക്ഷ്യമാക്കി പോകുന്ന സമയത്ത് പർവ്വതം ചുറ്റി നടക്കുന്ന വേളയിൽ മോശയുടെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് മോശയുടെ അമ്മായിയപ്പൻ യാത്രാമധ്യത്തിൽ ഈ മോശയെ വന്ന് കാണാൻ ഭാര്യയും മക്കളെയും ഇവരുടെ കൂടെ വിടാൻ വേണ്ടി മോളെയും കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് മരുവോൻ്റെ അടുക്ക് വന്നിരിക്കുകയാണ് ഇത്രോ എന്ന മിഥ്യാനിലെ പുരോഹിതനായിരിക്കുന്ന മോശയുടെ ഫാദറിലോ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ മോശയുമായിട്ടുള്ള സംഭാഷണങ്ങൾ പലതും ഞാൻ ശ്രദ്ധിച്ചു ഇന്ന് ഒരു കാര്യം ഞാൻ പറയുന്നു പതിനെട്ടിൻ്റെ പതിനൊന്നിൽ ഈ അപ്പൻ ഈ ഫാദറിലെ പറയുകയാണ് യഹോ വാ സകല ദേവന്മാരിലും വലിയവനെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു മോശ കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ അതാണെങ്കിൽ മൂന്നാം അധ്യായം രണ്ടാം അധ്യായം വായിച്ചാൽ മതി പുറപ്പാട് പുസ്തകം അപ്പോൾ അങ്ങനെ മോശ മിഥ്യാനി പുരോഹിതിൻ്റെ മകളെ വിവാഹം കഴിച്ചു കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദൈവം എന്നെ വിളിച്ചു എന്ന് പറഞ്ഞ് പോയി ആകപ്പാടൊരു കൺഫ്യൂഷനായിരുന്നു മാനുഷികമായി ചിന്തിച്ച അപ്പോൾ ഭാര്യയും മക്കളെയും കൂടെ കൊണ്ടുപോയിട്ട് മിസ്രൈമിലേക്ക് ഭാര്യ മക്കളെയും വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങിയെങ്കിലും എന്തൊക്കെയോ കാരണം കൊണ്ട് തിരിച്ച് വീണ്ടും വീട്ടിലാക്കി ആകപ്പാടെ തെറ്റിദ്ധാരണയ്ക്ക് ഒത്തിരി സാധ്യതയുണ്ടായി അപ്പോൾ അപ്പനും ഭാര്യ മക്കളും വീട്ടിൽ നിൽക്കുക കുറേ കഴിഞ്ഞു പത്തു ബാധകളയച്ച് മോശ ജനത്തെ വിടിവിച്ച് അങ്ങനെ ജനവുമായിട്ട് വരുന്ന വഴിക്ക് ഇവർ മരുഭൂമിയിൽ വെച്ച് കൂടി കാണുക അപ്പോൾ നാളുകൾക്ക് ശേഷം ഒരു ദൗത്യം പൂർത്തീകരിച്ച അനന്തരം മരുമോനെ കാണുകയാണ് അമ്മായിയപ്പൻ ഇത്രയും വലിയ ജനത്തെ വിടിവിച്ചുകൊണ്ട് വരികയാണ് പറവോൻ്റെ കയ്യിൽ നിന്ന് ജനത്തെ വിടിവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ല അത് ഈ മകനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചപ്പോൾ അതിൽ അഭിമാനം കൂറിക്കൊണ്ട് അമ്മായിയപ്പനായിരിക്കുന്ന ഇത്രോ പറഞ്ഞ വാക്യമാണ് പതിനൊന്നാം വാക്യം യഹോവാ സകല ദേവന്മാരിലും വലിയവനെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എൻ്റെ ചിന്ത എൻ്റെ കാര്യം പറയാം ഭർവാൻ ഭാര്യ വീട്ടിലൊരു ഇപ്പോഴൊരു ഹീറോ ആയത് അമ്മായിയപ്പൻ്റെ മുമ്പിൽ അഭിമാന്യമായി കാരണം എന്താ കൊള്ളാം ഇത്ര വലിയൊരു ദൗത്യം പൂർത്തീകരിച്ചു വന്നപ്പോൾ മനസ്സിലായി നിങ്ങളുടെ ദൈവം സകല ദേവന്മാരിലും വലിയവനാണ് അങ്ങനെ ഒരു സാക്ഷ്യം ഭാര്യ വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റിയതിനകത്ത് മോശയെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്ത് പറ്റും മിക്കവാറും ഇടത്തെല്ലാം സംഭവിച്ചു പോയത് കല്യാണം കഴിച്ച് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വലിയ ഭക്തനാണ് നമ്മൾ വെല്ലുപ്പിച്ചും ഭയങ്കര ഉപദേശിയായിരുന്നു നമ്മുടെ അപ്പൻ ഭയങ്കര പ്രപാചകനായിരുന്നൊക്കെ പറഞ്ഞാണ് സംഭവം നടന്നത് പക്ഷേ രണ്ടുമൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സകല അഡ്രസ്സും പോയി ആകപ്പാടെ ചളായി എന്ന് ഞാനങ്ങ് പറയുക പക്ഷെ ഇവിടെ ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പെണ്ണിനെയും കൊച്ചിനെയും കൊച്ചുങ്ങളെയും ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പോയിട്ട് പോലും അറിയല പക്ഷേ പിന്നീട് അറിഞ്ഞു ദൈവം വലിയവൻ ദൈവം വലിയവൻ സമൂഹത്തിന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഭാര്യ ഭാര്യ വീട്ടുകാരെന്ന് പറയുന്നത് ജന്മന കിട്ടുന്ന ബന്ധമല്ല പിന്നെ കിട്ടുന്ന ബന്ധ അവരുടെ നടുവിൽ നമ്മുടെ ദൈവം ആരെന്ന് വെളിപ്പെടുത്താൻ പറ്റിയാൽ നമ്മളിലൂടെ വെളിപ്പെടുത്താൻ പറ്റിയാൽ ജീവിതത്തിനൊരു അമ്പത് ശതമാനം ജയിച്ചു കേട്ടോ എന്നാണൊരു മോശ അതിൽ ജയിച്ചു അത് കഴിഞ്ഞ് അടുത്തത് എന്നെ ചിന്തിപ്പിച്ചത് നേരം വെളുത്തു പാളയത്തിലാണ് മോശ ഒരു ന്യായാസനത്തിൽ ഇരിക്കുകയാണ് വിസ്തരിപ്പാൻ വേണ്ടിയിരിക്കുക ജനമെല്ലാം വന്ന് വെള്ളം കുടിക്കാൻ പോലും നേരമില്ല ആളുകൾ വന്നിങ്ങനെ മോശയെ കാണാൻ വേണ്ടി നിൽക്കുന്നു നിങ്ങളൊന്ന് കണ്ടേ അപ്പം ഈ അമ്മായി ഇപ്പം നോക്കി അയ്യോ ഇവൻ വെള്ളം ഉച്ചയ്ക്ക് ആകാരം കഴിച്ചില്ല ആകാലം മഞ്ഞ കഴിക്കുന്ന ഇതൊന്നുമില്ല വെള്ളം ഇത് ഇത്രയും ഒരു റെസ്റ്റിനു പോലും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും നേരമില്ലാതെ വണ്ണം ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി മരുമോനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ ഇത്രയും ഇത് വലിയ ദൈവപ്രവൃത്തിയാണെന്നൊന്നറിയില്ലല്ലോ അവരോട് കാരണം മോശം ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല ഓ അതിനകത്ത് എനിക്ക് അഭിമാനം തോന്നി കാരണം എന്താ ഒരു പണിയില്ലാതെ ചുമ്മാ തെക്കുകളടക്ക് നടന്ന് ചുമ്മാ ഒരു ഇതുമില്ലാതെ വെറുതെ അവിടെ നിന്ന് കടം മേടിച്ച് ഇവിടുന്ന് കടം മേടിച്ച് നമ്മുടെ ഭാഷ പറഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു മരുമോനെ ഏത് അമ്മായിയപ്പനെ ഇഷ്ടപ്പെടുന്നേ അവർ പറയുന്നതിനകത്ത് തെറ്റുണ്ടോ അല്ലെങ്കിൽ പറ ക്ഷിഫടയെന്ന് പറഞ്ഞാൽ ബിസിയോട് ബിസിയാണ് കണ്ടു കിട്ടുന്നില്ല ആളുകൾ വന്ന് സാറേ സാറേ നമ്മൾ വിളിച്ച് യജമാനനെ കർത്തദാസനെ വിളിച്ച് ക്യൂ നിൽക്കുക എന്താ അഭിമാനം നോക്ക് ഇതൊരു പണിയില്ല ഒന്നു വലിയ പണിയായോടി ഓ പടിക്കു പോയിട്ട് മാസം ആറായി പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നാ പറയാനാ എന്നാണ് മോള് പറയുന്നതെങ്കിൽ നാണക്കേടല്ലേ നമുക്കതൊക്കെ നേരത്തെ കിടക്കണം കേട്ടോ ഞാൻ കുറ്റം പറയല്ല ഞാൻ ഒരു ഭർത്താക്കന്മാരെയും ജോലിയില്ലാതെ പണിയില്ലാതിരിക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി പാളിച്ച പറ്റിയവരെ കുറ്റം പറയാനല്ല രാവിലെ സന്ദേശം പറയുന്നത് നമുക്ക് നേരെയാക്കിയെടുക്കണം ഞാൻ കൂടെ നിൽക്കാം ഞങ്ങളൊക്കെ കൂടെ നിൽക്കാം നഷ്ടപ്പെട്ട സാക്ഷ്യവും നഷ്ടപ്പെട്ട മാനവും തിരിച്ചു പിടിക്കണം ദൈവം നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹത്തിനങ്ങ് ഞട്ടല എൻ്റെ ദൈവമേ ഇത്ര ബിസിയുള്ളൊരു മനുഷ്യനോ ഇത്ര ആളുകൾ കാണാൻ വേണ്ടി നിൽക്കുന്നു നമ്മുടെ ഭാഷ പറഞ്ഞു വരുന്നവരൊക്കെ സാറെ വിളിച്ച് ക്യൂ നിൽക്കുക അപ്പം മോശയോട് ചോദിക്കുകയാണ് സ്തോത്രം അപ്പം ജോ ജനം അപ്പം മോശ എൻ്റെ അമ്മായിപ്പനോട് ദൈവത്തോട് ചോദിപ്പാൻ ജനം എൻ്റെ അടുക്കള വരുന്നു അവർക്കൊരു കാര്യം ഉണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കളാണ് വരുന്നേ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളാണ് അപ്പം ഞാൻ അതിൽ നിന്നൊരു കാര്യം പറയാം നമ്മൾ മനുഷ്യനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കാം എന്നും നമ്മുടെ കാര്യം കൊണ്ട് നമ്മളങ്ങ് നടക്കുക വക്കീൽ ഓഫീസ് പോലീസ് സ്റ്റേഷനിൽ ഉപദേശിമാരുടെ വീട് പ്രവാചകന്മാരുടെ വീട് നാട്ടുമധ്യസ്ഥന്മാർ വീട്ടുകാർ ഇവരുടെ പുറകെ നടക്കുകയാണ് നമുക്ക് കാര്യമാണ് എൻ്റെ ഭാസ്റ്ററെ എൻ്റെ വക്കീൽ എൻ്റെ സാറേ എന്നും പറഞ്ഞ് നമ്മളങ്ങോട്ട് നടക്കുന്നതാണോ അതെയോ മറ്റുള്ളവർക്ക് കാര്യമുണ്ടാകുമ്പോൾ ചേച്ചി സ്ത്രോത്ര എനിക്കൊരു കാര്യമുണ്ട് ചേച്ചിയോട് പറഞ്ഞാൽ കാര്യം നടക്കുമെന്നറിയാം അമ്മാമ്മോട് പറഞ്ഞാൽ നടക്കുന്ന അറിയാം ആ ചേച്ചാ ഞാൻ എനിക്കൊരു കാര്യമുണ്ട് കർത്തൃദാസിനെ എന്നും പറഞ്ഞു ഇങ്ങോട്ട് ഏതാണ് നല്ലത് നിങ്ങൾ തീരുമാനിക്കുക നവംബർ മാസം ഒന്നാം തീയതി തീരുമാനിക്കുക ജീവിതകാലം മുഴുവൻ എൻ്റെ കാര്യം എൻ്റെ കാര്യമെന്നും പറഞ്ഞുകൊണ്ട് ആരുടെയെങ്കിലും പടിവാതൊക്കെ പോയി മുട്ടി താങ്ങി നിൽക്കുന്നതാണോ അതയോ കാലം മാറി വരട്ടെ കാലചക്രം തിരിഞ്ഞു വരട്ടെ നിങ്ങളുടെ സ്ഥിതിഗതികൾ മാറി വരട്ടെ ഒരു ശുഭകാലം ചിന്തിച്ചേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുടെ പൊതുക്കട്ടഴിക്കാൻ എങ്ങുമില്ലാതെ ആരുടെയൊക്കെ മുമ്പിൽ പോയി തേങ്ങി തേങ്ങി കരയുന്ന എൻ്റെ പൊന്നു സഹോദരിമാരെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കാലം തിരിഞ്ഞു വരട്ടെ സഹോദരങ്ങളെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയം അയച്ചതോ നിങ്ങളൊരു ദുഃഖം പറഞ്ഞതോ തെറ്റല്ല ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കും ചെയ്യരുത് കാലം തിരിഞ്ഞു വരണം കാര്യം തീർക്കാൻ ഞാൻ കോടതി കയറി നടക്കുകയല്ല ഞാൻ ആളുകളുടെ ഇടയിൽ പോയി നിൽക്കുകയല്ല കാര്യം തീർക്കാൻ ആളുകൾ എൻ്റെ അടുക്ക് വരുന്നു മറ്റുള്ളവരുടെ കാര്യം തീർക്കുന്നവനായി മാറാൻ കേക്ക് 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 മറ്റുള്ളവർ നിങ്ങളൊരു ദൈവദാസനല്ലേ നിങ്ങളുടെ മേൽ അഭിഷേകമല്ലേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ല നിങ്ങൾക്ക് ദൂതില്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആളല്ലേ എന്നെ കേൾക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകളും ഇന്ന് എഴുതി വയ്ക്കുക നവംബർ ഒന്നാം തീയതി നാഥ മറ്റുള്ളവർക്ക് കുറേ പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുന്നൊരു ജീവിതത്തിൻ്റെ ഉടമയല്ല മനുഷ്യൻ്റെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ദൈവം എനിക്കൊരു ക്രൂപത നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ നമ്മളെ ദൈവം ഉപയോഗിക്കട്ടെ ഓക്കെ അതിനപ്പുറം ഇപ്പം ഇങ്ങനെ അവിടുത്തെ അക ഒരു നല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മിതിയാനി പുരോഹിതനല്ലേ അദ്ദേഹം അപ്പോൾ അദ്ദേഹം ജ്ഞാനപരമായിട്ടൊരു കാര്യം പറയും ഞാനൊരു കാര്യം പറയാം ഇത് നിനക്ക് നന്നല്ല ഒത്തിരി പോകത്തില്ല നിനക്ക് ബി പി ഓടി നീ ഇങ്ങനെ ഒരു ഇല്ലാതെ ഓടി അങ്ങനെ വെക്കും പിന്നെ എന്തോ ചെയ്യും ജനത്തിൻ്റെ ഭാരം പോണെന്നെ പറഞ്ഞുതരാം നീ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവഭക്തരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ നീ തിരഞ്ഞെടുക്കണം എന്നിട്ട് അവർക്ക് ആയിരം പേർക്കിപതി നൂറുപേർക്കധിപതി പത്ത് പേർക്ക് അധിപതി എന്ന ക്രമത്തിൽ നീ അവരെ ലീഡേഴ്സ് ആക്കണം എന്നിട്ട് ഈ വരുന്ന ആൾക്കാർ മുഴുവൻ നിൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് വരാതെ അവരുടെ അടുക്ക് വരട്ടെ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിൻ്റെ അടുക്ക് വരട്ടെ അപ്പോൾ ഇതിനത് അപ്പോൾ ആദ്യമായിട്ട് ഒരു സിസ്റ്റം ഇന്നും കോടതികൾ പോലും അങ്ങനെയാണ് താഴെ ജില്ലാ കോടതിയുണ്ട് അതിൻ്റെ മോളിൽ പിന്നെ എന്താ ഹൈക്കോടതി ഉണ്ട് അതിൻ്റെ മുകളിൽ സുപ്രീം കോടതിയുണ്ട് ആദ്യം സുപ്രീം കോടതിയിലാക്കിയാണ് പോകുന്നത് ആണെങ്കിൽ തന്നെ ഓരോ സംഘടനകൾക്കും അതിൻ്റേതായിരിക്കുന്ന ലോക്കൽ യൂണിറ്റ് ഉണ്ട് യൂണിറ്റ് ഉണ്ട് സ്റ്റേറ്റ് ഉണ്ട് പിന്നെ കേന്ദ്രമുണ്ട് അപ്പോൾ എല്ലാ അതിലെ ഈ ഒരു ഹൈറാർക്കി ഒരു സിസ്റ്റം ശരിക്കും ആദ്യം അവതരിപ്പിച്ചത് ഇത്രയാണ് ഇന്നും അതുപോലെ ആ കാര്യങ്ങൾ നിലനിൽക്കുന്നത് ചിന്തിച്ചാൽ മതി എന്നിട്ട് നമ്മൾ നമ്മുടെ തോതിലേക്ക് പറയാം ഇത് ചരിത്രമാണ് എന്നിട്ട് പറയുകയാണ് പറയാം എന്ന കാര്യം ഇരുപത്തി മൂന്നാം വാക്യം ഞാനത് നിന്നോട് പറഞ്ഞു നിൻ്റെ ഭാരം കുറയാൻ വേണ്ടി പറയാം നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്നു പൊറുക്കാം ഈ മാസം ആ വാക്കെടുക്കുക നിന്നു പൊറുക്കുക പഴയ ഒരു മലയാള വാക്കാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ നിൽക്കള്ളിയില്ല അയ്യോ നിൽക്കാനൊക്കുന്നില്ല ടെൻഷനാണ് പ്രശ്നമാണ് പ്രശ്നം തീർക്കുന്നതിന് മാത്രമല്ല കടം കൊടുക്കാൻ കിടക്കുന്നു ലോൺ ലോണടക്കാൻ കിടക്കുന്നു പിള്ളേരുടെ ഫീസ് കൊടുക്കാൻ കിടക്കുന്നു കമ്പനികളുടെ പ്രഷറ് സ്ഥലത്തെ പ്രഷർ മേലുദ്യോഗസ്ഥന്മാരും എല്ലാം കൂടി ആകെപ്പാടെ നിനക്ക് നിന്ന് പൊറുക്കാൻ കഴിയാത്ത ദിവസങ്ങളായിരുന്നു ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയെങ്കിൽ നവംബർ മാസത്തിൽ ദൈവം ദൂത് തരുന്നു ഈ മാസത്തിലെ സ്പെഷ്യൽ ദൂത് ഞാൻ നിങ്ങൾക്ക് തരിക നിന്നു പൊറുക്കാൻ പറ്റാത്ത നീ നിൽക്കുന്ന വീട്ടിൽ നീ നിൽക്കുന്ന പട്ടണത്തിൽ നീ നിൽക്കുന്ന കൂട്ടായ്മയ്ക്കകത്ത് നീ നിൽക്കുന്ന ജോലിസ്ഥലത്ത് നിന്നെ നിർത്താതിരിക്കാൻ നിന്ന് പൊറുക്കാതിരിക്കാൻ നിനക്ക് ഭയങ്കര ഭാരവും ലോഡും തലയിൽ കെട്ടിവെച്ച് ഈ ജോലിയൊക്കെ ചെയ്യുന്നിടത്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഭയങ്കര പാടുപെട്ട് നിന്നു പൊറുക്കാൻ പറ്റാത്ത ഭയങ്കര പ്രയാസത്തിലൂടെ കഴിച്ചു കൂട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഒരു ദൂത് പറയുക ഈ മാസം നിൻ്റെ ഈ ടെൻഷൻ നിൻ്റെ ഈ പ്രയാസം നിൻ്റെ ഈ ബുദ്ധിമുട്ട് നിന്നു പുറുക്കാൻ പറ്റാത്ത മാനസിക പണപരമായിരിക്കുന്ന ആത്മീകപരമായിരിക്കുന്ന കുടുംബപരമായിരിക്കുന്ന വിഷയങ്ങളിൽ ജുഡാബാര ശാന്തരാധിയ ഈ മാസം ഈ മാസം ഈ മാസം ദൈവം എന്നോട് പറയാൻ പറഞ്ഞ ദൂത് പറയുന്നു നിന്ന് പൊറുക്കാൻ പറ്റാത്ത വിഷയങ്ങളും ചുമന്നുകൊണ്ട് കാര്യം തീർക്കാൻ വേണ്ടി പലടിയെടുക്കൽ ഓടി നടന്ന പ്രിയപ്പെട്ടവരെ ദൈവം കാര്യം തീർക്കാൻ പോവുക നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും ചുമക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളുമായി നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരില്ല ദൈവം പറയുന്നു കാര്യം തീർക്കാൻ ദൈവമായ കർത്താവ് നിന്നു പൊറുക്കാൻ പരിശുദ്ധാത്മാവ് ചില പദ്ധതികൾ ഒരുക്കുക അതിനെന്താ ചെയ്യേണ്ടത് സ്വർഗ്ഗത്തിലെ ദൈവം ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം ഒരു പക്ഷേ ഒരു ദൈവദാസൻ മുഖാന്തരം അതല്ലെങ്കിൽ നീ ഏതെങ്കിലും കാര്യങ്ങൾ സൈറ്റിൽ നോക്കുമ്പോഴോ ബുക്ക് വായിക്കുമ്പോഴോ അതല്ലെങ്കിൽ നിനക്ക് ജനറൽ ആയിട്ട് ഉപദേശം തരുന്നേ ആരെങ്കിലും ആയിട്ട് സംസാരിക്കുമ്പോഴോ എന്താണെങ്കിലും നിനക്ക് നിൽക്കാൻ പറ്റാത്ത നീ മൂക്കറ്റം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെ പ്രയാസങ്ങളുടെ നടുവിൽ നിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ നീ ഭാരപ്പെടുന്ന വിഷയം എന്താണോ ആ വിഷയത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ബുദ്ധി പറഞ്ഞു തരാൻ ദൈവം ഒരാളെ എഴുന്നേൽപ്പിക്കും സ്വോത്രം പറ സ്വാത്രം പറ ദൈവം ഒരാളെ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിച്ചിട്ടും ആരോടൊക്കെ ചോദിച്ചിട്ടും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ആരെങ്കിലും ഒരാളെ ഇത്രയെ വിട്ടതുപോലെ നിന്റെ ഭാരം നിന്റെ ടെൻഷൻ നിന്റെ ബുദ്ധിമുട്ട് നിന്റെ ചുമട് ഇത് കണ്ടിട്ട് എൻ്റെ ദൈവം ആരെങ്കിലും നിനക്ക് വേണ്ടി ആലോചന പറഞ്ഞു തരം കൊണ്ടുവരും അടുത്തത് ആലോചന ദൈവം നമ്പനം പറഞ്ഞു തരുമ്പോൾ അത് കടലാസിൽ കുറിച്ചു വെക്കുകയല്ല നീ അത് ചെയ്യണം നീ അത് ചെയ്യുമ്പോൾ ദൈവം അത് അനുവദിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു ഈ മാസം നീ എന്ത് ചെയ്യാൻ പോകുന്നു നീ എന്ത് ചെയ്യാൻ പോകുന്നു കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ എടുക്കാൻ പോകാണോ വീട് പണി തുടങ്ങാൻ പോകുകയാണോ പുതിയൊരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുകയോ നീ ഐ എൽ ടി എസ് എഴുതാൻ പോകുകയാണോ ജോലിക്ക് വേണ്ടി പുതിയൊരു സ്ഥലത്തേക്ക് നീ യാത്ര ചെയ്യാൻ പോകാണോ നീ സ്തോത്രം വിസിറ്റിംഗ് വിസ എടുത്താണെങ്കിലും പോകാൻ പോകുകയാണോ എന്താണെങ്കിലും നീ എന്തെങ്കിലും ചെയ്യാൻ പോകാണോ പുതിയൊരു കോഴ്സിന് വേണ്ടി ചേരാൻ പോവാണോ നീ എന്തെങ്കിലും ചെയ്യാൻ പോവാണോ ചുമ്മാ കൈയും കെട്ടി പുതപ്പം പുതച്ച് എട്ടാമുക്കാലായിട്ടും പത്തുമണിയായിട്ടും എഴുന്നേക്കാത്തവൻ പോട്ടെ അവനോട് എനിക്ക് ദൂതില്ല എന്നാൽ ജീവിക്കാൻ വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവരെ ധന്യരാക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കടം മാറാൻ വേണ്ടി ഞെരുക്കം മാറാൻ വേണ്ടി മറ്റുള്ളവരുടെ കൂടെ മാനിക്കപ്പെട്ട് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പോവാണോ ആ ചെയ്യാൻ പോകുന്നവരുടെ ദൈവം പറയുന്നു നീ ചെയ്യാൻ പോകുന്ന കാര്യം ദൈവം സാധിപ്പിക്കും ഈ മാസം നീ ചെയ്യുകയും ദൈവം അത് സാധിപ്പിക്കുകയും ചെയ്താൽ നിനക്ക് നിന്നു പുറുക്കാം ഞാൻ ഈ ദൂതിൻ്റെ ഈ മാസത്തിൻ്റെ ക്യാപ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നമ്മൾ നിന്നു പുറുക്കാൻ ദൈവം ചില കാര്യങ്ങൾ സാധിപ്പിക്കാൻ പോകുകയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നതും നീ പുതുതായി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സക്സസ് ആക്കാൻ ദൈവം സാധിപ്പിക്കും അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നു പൊറുക്കും ആ പഴയ വാക്കിനായി സ്തോത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു നമുക്കൊരുങ്ങാ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ദൂത് കേൾക്കുന്ന ഒത്തിരി പേര് സ്വന്തം വീട്ടിൽ പോലും നിന്ന് പൊറുക്കാൻ പറ്റാതെ ഞാൻ എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചവരുണ്ട് ഇത് തീരില്ലേ ഇത് തീരില്ലേ വറചട്ടി കിടന്ന് പൊരിയുന്നത് പോലെ നിൽക്കുന്നിടത്ത് ചവിട്ടാൻ പറ്റാത്ത തിളച്ചു മറയുന്ന അന്തരീക്ഷത്തിൽ കിടക്കുന്നവരുണ്ട് അവർ നിന്ന് പൊറുക്കണപ്പ നവംബർ മാസത്തിൽ ഞങ്ങളത് ചോദിക്കുക നിൻ്റെ ജനം ചെയ്യുന്ന കാര്യം സഫലമാക്കണം അത് ദൈവം സാധിപ്പിക്കണം ആലോചന പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ദൈവം എഴുന്നേൽപ്പിക്കണം ചിലപ്പോൾ രാവിലെ കിട്ടുന്ന ഈ ദൂതിലൂടെയാണെങ്കിലും ഈ മാസത്തെ ദൂതുകളിൽ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കണം കടം മാറാൻ ഞെരുക്കം മാറാൻ പലിശ കൊടുത്ത് 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 തകർന്നവരുണ്ട് അറിയാലോ നിന്ന് പൊറുക്കാൻ നിവൃത്തിയില്ലാത്തവരെ ഓർത്തേക്കണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ മേൻ